തിരുവനന്തപുരത്ത് നിന്ന് അജയ് എന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുകയാണ്. അജയ്, സ്വാഗതം, ഗുഡ് മോർണിംഗ്. താങ്കൾക്ക് താങ്കളുടെ സംശയം ചോദിക്കാം. എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത് പോസ്റ്റ് കോവിഡ് കാർഡിയാക് ഡിസീസിനെ പറ്റിയാണ്. കാരണം എന്റെ ഫാദറിന് ഒരു 9 മന്ത്സ് മുമ്പ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. പിന്നെ അത് മാറി പിന്നീട് ആസ്ട്രസെനക്കയുടെ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെസ്റ്റ് പെയിൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൻജിയോഗ്രാം ചെയ്തു. അപ്പോഴത്തേക്കും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസിലെ 2 ബ്ലോക്ക് കണ്ടുപിടിച്ചു. അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, റിമൂവ് ചെയ്തു. അപ്പൊ ഈ പോസ്റ്റ് കോവിഡ് കാർഡിയാക് ഡിസീസ് ആയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഈ വാക്സിൻ എടുത്തുകൊണ്ടുള്ള ബ്ലഡ് ക്ലോട്ട് അങ്ങനെ സംശയിക്കാൻ പറ്റുമോ എന്തായിരുന്നു എന്നായിരുന്നു. വേറെ അണ്ടർഗോയിങ് ഡിസീസ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ട്രോപോണിനായി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും ആദ്യം 228 കാണിച്ചു, പിന്നെ 2000 അത് പോയി ഈ സിംറ്റവും, പിന്നെ വേറെ അണ്ടർഗോയിങ് ഡിസീസസ് ഒന്നുമില്ല. അപ്പൊ എന്തായിരിക്കും കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഡോക്ടർ ദീപു ജോർജിനോട് ചോദിക്കാം. തീർച്ചയായും ഡോക്ടർ ദീപു ജോർജ്, താങ്കൾ ചോദ്യം കേട്ടെങ്കിൽ താങ്കൾക്ക് അതിന് മറുപടി പറയാം. പ്രേക്ഷകന്റെ പേരെങ്ങനെയായിരുന്നു? അഖിലോ? അജയ്, അജയ് എന്നാണ്. അജയ്, അജയ്, അജയ്. അജയുടെ ചോദ്യം ഞാൻ കേട്ടു. ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, എനിക്കറിയേണ്ടത് അഖിലിന്റെ അച്ഛന് കോവിഡ് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാർഡിയക് സ്റ്റാറ്റസ് എന്തായിരുന്നു. അന്ന് കോവിഡിനോടനുബന്ധിച്ചുള്ള ചെക്കപ്പുകളിൽ അദ്ദേഹത്തിന്റെ ECGയിലോ അല്ലെങ്കിൽ CT സ്കാനിലോ മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ? അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നോ അതോ വീട്ടിൽ തന്നെയായിരുന്നു? അദ്ദേഹം വീട്ടിൽ തന്നെയായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു? വീട്ടിലായിരുന്നു. വീട്ടിലായിരുന്നു. ഓക്കെ. അപ്പം ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ്ങും റൈറ്റ് കൊറോണറിയും ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ നമ്മുടെ കോവിഷീൽഡ് വാക്സീനുമായിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ ക്ലാരിഫൈ ചെയ്യാം. വാക്സിൻ അനുബന്ധമായിട്ടുള്ള ഒരു ക്ലോട്ടായിട്ട് നമുക്കതിനെ കണക്ക് കൂട്ടാൻ പറ്റില്ല. ഈ കോവിഷീൽഡ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്ലോട്ട് പലപ്പോഴും പെരുപ്പിച്ച് വളരെയധികം തെറ്റിദ്ധാരണകളിലേക്ക് നീങ്ങുകയും നമ്മുടെ വാക്സിൻ പെനിട്രേഷൻ, അതായത് ആക്സെപ്റ്റബിലിറ്റി ഓഫ് ദ വാക്സിൻ, കാര്യമായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാക്സിൻ അസോസിയേറ്റഡ് എന്ന് പറയാവുന്ന യാതൊരുവിധ കാര്യങ്ങളും ഇതിനകത്തില്ല. പിന്നെ അജയ് പറഞ്ഞ പോലെ സാമാന്യമായി നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന 5 കാരണങ്ങളാണ്. ഷുഗറുണ്ടോ, BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, പുകവലി ഉണ്ടോ, അച്ഛൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും, അച്ഛൻ്റെ അച്ഛൻ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ആണുങ്ങളിൽ 60 വയസ്സിന് മുമ്പോ, സ്ത്രീകളിലാണെങ്കിൽ ആർത്തവം തീരുന്നതിന് മുമ്പോ ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് 5-ാമത്തെ റിസ്ക്. അജയ് പറഞ്ഞതിൽ നിന്നും അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ അജയുടെ അച്ഛൻ ഉണ്ടായില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോൾ 10-30% ആൾക്കാരിൽ ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും വരണമെന്നില്ല. പോസ്റ്റ് കോവിഡ് എന്ന് പറയാവുന്ന കാലാവധിയിലും വളരെ കൂടുതലാണ് അജയ് പറഞ്ഞത്. അതായത് 9 മാസം മുമ്പ് വന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്നത് ഒരു പോസ്റ്റ് കോവിഡ് സീക്വൽ ആയിട്ട് കണക്ക് കൂട്ടാൻ സാധിക്കില്ല. ഓക്കെ, അജയ്ക്കും അത്തരത്തിൽ സംശയമുള്ള എല്ലാവർക്കും ആ ഒരു സംശയം ദൂരീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.